പുത്തുമലയിൽ ഇപ്പോഴത്തെ അവസ്ഥ അല്ല, നിങ്ങളെ നിങ്ങളിപ്പോ എവിടെ താമസിച്ചു? നിങ്ങൾ പുത്തുമല ബാധിക്കപ്പെട്ടവരാണോ? പ്രളയം ബാധിച്ച ആളുകളാണ്. ഇപ്പൊ ഞങ്ങൾ മുക്കിൽപീടിയാണ്. 50 വീടുകൾ ശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞ വ്യക്തി 7 ഏക്കർ സ്ഥലം തന്ന്, പിന്നെ അതിൽ 50 വീടുകൾ തന്നിട്ടുണ്ട്. ഇതിലുപരി നമുക്ക് പറയാനുള്ള എന്താ അറിയോ, അതുപോലെ ഒരു ജീവിതം ആക്കരുത്. നിങ്ങളുടെ ഒരു പ്രശ്നം എന്താ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഇപ്പൊ പറഞ്ഞില്ല പുത്തുമല അനുകരിക്കാൻ പറ്റിയ ഒരു മാതൃകയല്ല. അതെ അതെ. ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് ഒരുപാട് ആള് 15 ഏക്കറും 5 ഏക്കർ 1 ഏക്കർ ഉള്ള ആളുകളൊക്കെ വന്ന് ഒരു വീട്ടില് 10, 15, 20 ആളുകൾ 6 ആളുകളൊക്കെ ഉള്ള കുടുംബങ്ങളാണ് വന്നത്. അന്ന് ഈ റോസ്നത്ത്, അനിൽകുമാർ, ഷിയാബ്, അന്ന് നമുക്കൊക്കെ സഹായിച്ച ഒരുപാട് സഹായങ്ങൾ ചെയ്തതാണ് ഈ വ്യാപാരികൾ. ഈ മുണ്ടക്കായി പറയുന്ന ആളൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളാ. ഇവർക്കൊക്കെ എത്രയും പെട്ടെന്ന്, കാരണം അന്ന് ഇവർ പറഞ്ഞ എന്താ, നമ്മളോട് ഒരു വർഷം കൊണ്ട് നമുക്ക് മന്ത്രിമാരടക്കം വന്നിട്ട് ഞങ്ങൾ ഡെയിലി പ്രശ്നങ്ങളായിരുന്നു. കാരണം പിന്നെ ടൗൺഷിപ്പ് കാര്യങ്ങൾ, അതുപോലെ പിന്നെ പള്ളി, അമ്പലം, സ്കൂള്, ഇതൊക്കെ മുഴുവൻ പറഞ്ഞു പോയതാ. കോടികൾ വരുന്നുണ്ട് നിങ്ങൾക്കറിയാം. ഇന്നിപ്പോൾ ഞാൻ ചാനൽ കണ്ടു, നിങ്ങളൊക്കെ 150 ഏക്കർ. കാരണം എത്രയും പെട്ടെന്ന് ഇപ്പോൾ അവർ പറഞ്ഞല്ലോ വാടക കൊടുക്കാന്നൊക്കെ 6 മാസം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ സമിതി ഇവരൊക്കെ നമുക്ക് ഉപകാരം ചെയ്യുന്നത് എല്ലാവരും. കാരണം 6 മാസം വാടക അന്ന്. ഇപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഒരു പരിമിതി എന്താ? അതെ അതെ. ഇപ്പം പരിമിതി ഒന്ന് വന്ന് നോക്കിയാൽ അറിയാം. കാരണം 7 സെന്റ് സ്ഥലമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. 50 കുടുംബങ്ങൾ. ഒരു വേസ്റ്റ് കുഴി കുത്താനുള്ള ഒരു സജ്ജീകരണം അവിടെ അല്ല. വേസ്റ്റൊക്കെ പോകുന്ന ഒരു വിഷയമാണ്. വീടുകൾ ഇപ്പോൾ തന്ന ഈ ആളുകളാണല്ലോ ഇപ്പോൾ നമ്മൾ തന്നെ സർക്കാരും കാര്യങ്ങളും. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ നമുക്ക് ഒരുപാട് കുട്ടികൾ വരെ പിന്നെ പൈസ പിരിച്ച പൈസയൊക്കെയാണ് നമുക്ക് ഇട്ട് ഉപയോഗിച്ച് ഈ ഫണ്ടിലേക്ക് തന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ആ വീടുകൾ വന്ന് നാളെ ഞങ്ങളോട് പറഞ്ഞില്ലേ, നാളെ ഒന്ന് വന്ന് നോക്കിയാൽ അറിയാം. ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ചോർന്ന് വിളിച്ച് ചോർച്ചയുണ്ട്, ചോർച്ച് വിളിച്ച് അത്രയും ഫണ്ടുകളൊക്കെ പൈസ കൊടുത്തിട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ ഇവരാക്കരുത്. കാരണം 10 or 15 cents സ്ഥലം കൊടുക്കുക, ഒരു ടൗൺഷിപ്പ് ആക്കിയിട്ട് നല്ല വീടുകൾ. ഇപ്പോൾ ഇവിടുന്നൊക്കെ വാഗ്ദാനങ്ങൾ പല ആളുകളും പറയും, ഇത് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല സാറേ, ഇവരൊക്കെ ഒറ്റപ്പെട്ടു പോകും. ഇപ്പോൾ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൾക്കാരും ആവേശവും ഒക്കെ പോകും. ഈ പറയുന്ന മന്ത്രിമാർ ഇവരും ഇതൊന്നും ആരും ഉണ്ടാവില്ല. കോടികളാണെന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ ഫണ്ട് ഇതാക്കുന്നത്? ഇവർക്ക് കൊടുത്തൂടെ പാവങ്ങൾക്ക്? ഞങ്ങൾ ഏതായാലും പെട്ടുപോയി. കാരണം ആ ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാകരുത്. മുഴുവൻ ജനപ്രതിനിധികൾ ഒന്നിച്ച് ഒന്നായിട്ട് ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാം. മലയാളത്തെ പ്രധാന വ്യാപാരിയാണ് നമ്മളൊക്കെ. ശരിക്കും അവിടെ ഉള്ള കച്ചവടം മിനി സൂപ്പർ മാർക്കറ്റാണ്. മിനി സൂപ്പർ മാർക്കറ്റ് അത് നിങ്ങളുടെ കട ബാധിച്ചോ? നമ്മളെ കട മൊത്തത്തിൽ അവിടെ ഉള്ള 99% ഷോപ്പുകളും പോയി. ചൂരമല നമ്മളൊക്കെ അവിടെ എസ്റ്റേറ്റ് പണിയെടുക്കുന്ന, നമ്മളെ വാപ്പിയുമൊക്കെ എസ്റ്റേറ്റ് പണിയെടുത്ത ആളുകളാണ് അവിടുത്തെ 90% കച്ചവടക്കാരും. അപ്പോൾ നമ്മളൊക്കെ മെയിനായിട്ട് 90% ലോണിലാണ് ഷോപ്പ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. തുടങ്ങിയത് എല്ലാവരും അവിടെ എല്ലാ കച്ചവടക്കാരും. അത് നിങ്ങൾ കച്ചവടക്കാർക്ക് ഇപ്പോൾ ആ ഇരിക്കുന്നു വാ വന്നേടെ, നിങ്ങൾക്ക് കടബാധ്യതയുണ്ട്, നല്ല കടബാധ്യത ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എത്ര രൂപ? ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് 10 lakh rupees കടബാധ്യത. 10 lakh rupees ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി കട എടുത്തിട്ടുണ്ട്. കട അവിടെ ഇനി അവിടെ കട തുറക്കാൻ പറ്റുമോ? 90% നമ്മളെ കസ്റ്റമർ മിസ്. ഇനി അത് പറ്റുമോ നിങ്ങൾക്ക് കട തുറക്കില്ല? ഒരിക്കലും കട തുറന്നാലും കസ്റ്റമേഴ്സ് അല്ലേ, നമ്മൾ തുറന്നിട്ട് കാര്യമില്ല, നമ്മളിത് വാങ്ങിക്കാൻ ആൾ വേണ്ടേ? 90% കസ്റ്റമർ റിസോർട്ടുകളും ഒക്കെ നമുക്ക് മിസ്സായി. അപ്പം ഇനി ഞങ്ങൾക്ക് അവിടെ കഴിയൂല. അപ്പം ഈ സർക്കാർ പരിഗണിക്കുന്ന വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിതുവരെ കുടുംബത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ കാര്യമാണ് പരിഗണിച്ചതെങ്കിൽ, ചൂരൽമല എന്ന് പറയുന്നത് ഒരു ചെറിയ ടൗൺഷിപ്പ് ആയിരുന്നു. ആ ടൗൺഷിപ്പിൽ കുറേയധികം കച്ചവടക്കാർ. എന്താ നമ്മുടെ പേര്? എൻ്റെ പേര് മുഹമ്മദ് അലി. ഞങ്ങളവിടെ 70 മുഹമ്മദും നിയാസും. മുഹമ്മദിന് മിനി മാർക്കറ്റ് എന്താ നമുക്കുണ്ടായിരുന്നു, ചെരുപ്പുകടയാണ്. ചെരുപ്പുകട. അപ്പോൾ അതായത് ഇവരുടെ ഉപഭോക്താക്കളിൽ 90% അവർക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും? എല്ലാം നമ്മളൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നഷ്ടപ്പെട്ട് മാനസികമായി ആകെ തകർന്നു നിൽക്കുകയാണ്. സർക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു അതായത് ഈ ഈ മനുഷ്യർക്ക് അവിടെ കച്ചവടം ചെയ്ത് അവിടെ ഉപജീവനം നടത്തിയിരുന്ന മനുഷ്യരാണ്. ഇനി അവർക്ക് ഇവരുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ അവിടെ ആളുകൾ വളരെ കുറച്ചേ അവശേഷിക്കുന്നുള്ളൂ, വളരെ കുറച്ച്. മാത്രമല്ല ഇവരുടെ സ്ഥിരം കസ്റ്റമേഴ്സ് പോയി. ഇവരുടെ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്താ? കെട്ടിടമൊന്നുമില്ല. ഒരു 3-4 കടകൾ പൂർണ്ണമായിട്ടും പോയി. ബാക്കിയുള്ള എല്ലാ കടയിലും ഈ ഹൈറ്റിന് ചളി നിറഞ്ഞു കിടക്കുക. നമുക്കൊന്നും അതിനകത്ത് കയറാൻ തന്നെ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ഷട്ടറിനെ അവിടെ കച്ചവടം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നടക്കില്ല. ഞങ്ങൾക്ക് അവിടെ തീരെ കച്ചവടം ചെയ്തൊരു കാര്യമല്ല. ഞങ്ങളെ കസ്റ്റമേഴ്സാണ് പൂർണ്ണമായിട്ട് പോയിരിക്കുന്നത്. ഇവരെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ ഇതുവരെ അവിടെ ചെറിയ ടൗൺ ഉണ്ടായിരുന്നത്. ഇനി എന്ത് വേണം നിങ്ങളുടെ ഒരു ആഗ്രഹം? സർക്കാർ നിങ്ങൾക്ക് എന്ത് ചെയ്തു? സർക്കാർ ഞങ്ങളെ കടങ്ങൾ മെയിനായിട്ട് ഈ കട എടുത്തിരിക്കുന്ന എവിടുന്ന ബാങ്ക് ലോണ്? ചൂരൽമല ബാങ്കുകളാണ് കൂടുതൽ. ഒരുപാട് ചെറിയ കടകളാണെങ്കിലും ഒരുപാട് ലോൺ എടുത്ത് ഞങ്ങൾ മറ്റു പരിപാടികൾക്ക് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അത്ര ലോണുകൾ ഇനി അടക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. അതുമാത്രമല്ല ഞങ്ങൾക്ക് ഉപജീവനം വലിയൊരു പ്രയാസത്തിലാണ്. ഞങ്ങൾക്ക് ടൂറിസമാണ് മെയിൻ. അപ്പോൾ നമ്മൾ സൂചിപ്പാറ കൊണ്ട് ഞങ്ങളുടെ ടൗണിലേക്ക് ഒരു ഉപകാരമില്ലായിരുന്നു. വരുന്നുണ്ട് സൂചിപ്പാറ വിളിച്ചു. സൂചിപ്പാറേൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ ടൗണിൽ ഉറങ്ങി കിടക്കുന്നത് ഗ്രാമമല്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെയുള്ള വ്യാപാരികളൊക്കെ പാടെ കൂടിയിട്ട് അട്ടമല ഒരു ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങി, ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ്.
അത് ഇന്ത്യയിൽ ഫസ്റ്റാണ് ഡിജിറ്റൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ക്രാക്ക് ആകുന്ന രീതിയിൽ. ഇതൊക്കെ വലിയൊരു ഫണ്ട് ഞങ്ങൾ ഈ വ്യാപാരികൾ ഇപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അത് ഓപ്പണായിട്ട് 7 മാസമായിട്ടുള്ളൂ നല്ല രീതിക്ക് വരുമായിരുന്നത്. അത് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, നമ്മളത് നല്ലൊരു എമൗണ്ട് ഇൻഷുറൊക്കെ ചെയ്തിരുന്നു. അത് നഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഇൻഷുറയിലും കിട്ടിയിരുന്നു. ഇപ്പോൾ അതും ഈ വ്യാപാരികൾ തന്നെയാണ്. ഞങ്ങൾ വ്യാപാരികൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ടൗണൊന്ന് ഡെവലപ്പ് ആക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ. അതിൽ ഞങ്ങളുടെ ആവശ്യം, നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ സാമ്പത്തിക ബാധ്യത സർക്കാർ ഇടപെട്ട് ഒഴിവാക്കി തരണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ? അതെ അതെ. ബാക്കി പിന്നെ ഉപജീവനമാണ്. അതെ, ഉപജീവനം ഇവിടെ ഒരു ഞങ്ങളെ ഒരു പുനരധിവസിപ്പിക്കുമ്പോൾ ഞങ്ങളും കൂടി ഒന്ന് പരിഗണിക്കണം. ടൗൺഷിപ്പ് ആണ് കൊണ്ടുവരുന്നെങ്കിൽ അതിൽ നിങ്ങൾക്കും ഒരു ഇടം തന്നെയാണ്. വീട് അടുത്ത് തന്നെയാണ്, ചേർന്നിട്ട് തന്നെയാണ് വീട്.